എനിക്ക് 2.5 വർഷം മുമ്പ് ഒരു വയറ് സംബന്ധമായിട്ട് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ ഒരു ഗ്യാസ്ട്രോളജി ഡോക്ടറെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ വയറ് വീർത്തിട്ടുണ്ട്, ഒരു MRI എടുക്കുമ്പോൾ. MRI എടുത്തു കഴിഞ്ഞപ്പോൾ വയറ്റിൽ വെള്ളം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുത്തി കഴിഞ്ഞ ഒരാഴ്ച അവിടെ അഡ്മിറ്റാക്കി സ്കാൻ ചെയ്ത് വെള്ളം വലിച്ചു കളഞ്ഞ് 4 ലിറ്റർ. ഞാൻ പറഞ്ഞു ഉടനടി ഒരു സർജറി വേണ്ടി വരും, ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും, ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഉടനടി ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്ന് ഡോക്ടർ ചാൾസ് ഡോക്ടറെ കണ്ടു. ആ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ രേഖകൾ കംപ്ലീറ്റ് കാണിച്ചു. കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാനിത് ചെയ്യാൻ വേണ്ടി വന്നതല്ല, സാറിൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശരി, ഞാനൊരു 3 മാസത്തെ കുളികൊക്കെ എഴുതാം, 3 മാസം കഴിഞ്ഞിട്ട് വാ നോക്കാം. ചാൾസ് ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്കൊരു ആശ്വാസമായി. അങ്ങനെ 6 മാസം കടന്നുപോയി. ഞാൻ മാസത്തിലൊരിക്കൽ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വരും. വന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് എഴുതി, ഞാൻ പുറത്തുനിന്ന് എഴുതിയും ഇവിടെ നിന്ന് വാങ്ങിച്ചാണെങ്കിലും ഞാനങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം ഇപ്പോൾ ലാസ്റ്റ് വന്ന് കഴിയുമ്പോൾ ബുദ്ധിമുട്ട് ഓരോരോ പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് ഇനി ഭക്ഷണം മുന്നോട്ട് പോവില്ല, വലിയൂല, അതുകൊണ്ട് ചെയ്യണമല്ലോ, ചെയ്തേ പറ്റുള്ളൂല്ലോ. അങ്ങനെ ഓപ്പറേഷൻ തീയതി നിശ്ചയിച്ചു. തലേന്ന് വന്ന് അഡ്മിറ്റ് ആക്കി, പിറ്റേന്ന് തന്നെ ഓപ്പറേഷൻ കയറ്റി. ഞാനിതൊന്നും അറിഞ്ഞില്ല. രണ്ടിൻ്റെ അന്ന് ഞാൻ അവിടെ കണ്ണു തുറങ്ങിയപ്പോൾ പിന്നെ കൊണ്ടുവന്ന് അവിടെ ഐ സി കയറ്റിയതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വൈകി പോയി, പിന്നെയും മേടിച്ചു. പിന്നെ എന്നെ അവിടെ നല്ല രീതിയിൽ നഴ്സന്മാരെ കൂടി, എല്ലാ നഴ്സന്മാരും എന്നെ അവിടെ നല്ല രീതിയിൽ, എന്നോട് നല്ല എല്ലാവരോടും അവർ ഇങ്ങനെ നല്ല രീതിയിൽ. നഴ്സന്മാരുടെ ഏറ്റവും കൂടുതൽ ഇതാണല്ലോ നമ്മുടെ രോഗിയുടെ അസുഖം മാറൽ തന്നെ. നമ്മുടെ കൂടെ ഇരുന്ന് നേരം വെളുപ്പിക്കുകയും രാവിലെ തൊട്ട് പിന്നെ ഇരിക്കുകയും ചെയ്ത് നല്ലൊരു ഇതാർന്ന് ആ പുതിയ പോക്ക്. മരുന്നിനേക്കായി ഉപരി നമ്മളാ നോട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഇതായിട്ട് തോന്നുന്നത്.